വിവരമുള്ളവർ ആദ്യമേ പറഞ്ഞതാണ് ശിവസേനയും കോൺഗ്രസും NCP-യും കൂടി മഹാരാഷ്ട്രയിൽ ഒരു മാസം പോലും ഒരുമിച്ച് നിൽക്കില്ലെന്ന്. മഹാരാഷ്ട്രയിൽ ശിവസേനയും NCP-യും കോൺഗ്രസും ചേർന്ന് സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ കടുത്ത അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശരത് പവാർ. മഹാ അഗാഡി സഖ്യം സർക്കാർ രൂപീകരിച്ചെങ്കിലും NCP-ക്ക് ആവശ്യമായ പദവികളൊന്നും ലഭിച്ചില്ല. സർക്കാർ രൂപീകരണത്തിൽ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദവിയും കോൺഗ്രസിന് സ്പീക്കർ പദവിയും ലഭിച്ചു. എന്നാൽ NCP-ക്ക് എന്താണ് ലഭിച്ചത് എന്നാണ് ശരത് പവാർ ചോദിച്ചത്. NCP-ക്ക് ശിവസേനയേക്കാൾ 2 സീറ്റ് കുറവും കോൺഗ്രസിനേക്കാൾ 10 സീറ്റ് കൂടുതലുമുണ്ട്. ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദവിയും കോൺഗ്രസിന് സ്പീക്കർ പദവിയും ലഭിച്ചു. എൻ്റെ പാർട്ടിക്ക് എന്താണ് ലഭിച്ചത്? ഉപമുഖ്യമന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ലെന്ന് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശരത് പവാർ പറഞ്ഞത്. കോൺഗ്രസിലെ ചില നേതാക്കൾ കാരണമാണ് അജിത് പവാർ BJP-യിലേക്ക് പോയത്. കോൺഗ്രസ് യോഗത്തിൽ അജിത്തിനെ അപമാനിച്ചു എന്നും പവാർ അഭിമുഖത്തിൽ ആരോപിച്ചു. NCP-യെ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ഒതുക്കാൻ ശ്രമിച്ചു. സഖ്യം പലപ്പോഴും പൂർണ്ണമായി പ്രവർത്തിച്ചില്ല. ഒരുമിച്ച് മത്സരിച്ചെങ്കിലും ചർച്ചകൾ നടന്നില്ല. ശിവസേനയുമായി NCP കൂട്ടുചേരലെന്നാണ് അജിത് പവാർ കരുതിരുന്നത്. അതുപോലുള്ള പ്രത്യയശാസ്ത്ര പ്രശ്നം ഇരു പാർട്ടികളും തമ്മിലുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ചാണ് സർക്കാർ രൂപീകരിച്ചത്. എന്നാൽ ഇപ്പോൾ NCP-യെ അവഗണിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പവാർ പറഞ്ഞു. അതേസമയം ശിവസേന, NCP, കോൺഗ്രസ് കൂട്ടുകെട്ടിനെതിരെ സേനയ്ക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറി തുടങ്ങിക്കഴിഞ്ഞു. ത്രികക്ഷി സഖ്യ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ ശിവസേന നേതാവ് രാജിവെച്ചിരുന്നു. രമേഷ് സോളങ്കിയാണ് തൻ്റെ രാജി ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ തീരുമാനം എടുക്കുകയാണെന്ന് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനും ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്നതിനും അഭിനന്ദനങ്ങൾ. പക്ഷേ എൻ്റെ മനസ്സാക്ഷിയും പ്രത്യയശാസ്ത്രവും കോൺഗ്രസുമായി പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. എനിക്ക് അർത്ഥ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ പദവിക്കും എൻ്റെ പാർട്ടി എൻ്റെ സഹശിവ സൈനികർക്കും എൻ്റെ നേതാക്കൾക്കും യോജിച്ചതല്ലെന്ന് സോളങ്കി ട്വീറ്റ് ചെയ്തു. താൻ ബാലാസാഹേബിൻ്റെ ശിവസൈനികനായി തുടരുമെന്ന് സോളങ്കി വ്യക്തമാക്കിയാണ് പാർട്ടി വിട്ടത്. എന്തായാലും ഇനി എത്ര സോളങ്കിമാർ പാർട്ടി വിടുമെന്നും ശിവസേന എന്ന പാർട്ടി തന്നെ ഇനി ഉണ്ടാകുമോ എന്നുമാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.